ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഹൈടെക് പറവക്കൂടാണ്. ഹൈടെക് എന്ന് പറയുമ്പോൾ ഹൈടെക് പറവകളും പറവക്കൂടുമാണ്. ഇതാ അവരുടെ പറവകൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ താമസിച്ചു പോയി. ഒരു 6:30 ആണ് അവരുടെ പറവകളെ പറക്കാൻ വേണ്ടി വിട്ടത്. ഞാൻ ചെന്നപ്പോൾ 10:30 ആയി. അതുകൊണ്ട് എനിക്ക് ആ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഇത് മൊത്തം പാകിസ്ഥാനി പറവകളാണ് ഈ കിടന്ന് പറക്കുന്നത്. കഴിഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ പാകിസ്ഥാനി പറവയുടെ ചെറിയൊരു പറവക്കൂടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരുന്നു. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അതിലും അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ഒരു 10-45 പറവ കിടന്ന് മുകളിൽ കിടന്ന് പറക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ക്യാമറയിലുള്ള കിട്ടുന്നില്ല, ബാക്കി കുറേ ബാക്ക് സൈഡിൽ കടുകുമണി പോലെ പറക്കുന്നുണ്ട്. എന്നാലും ഒരു രസമുണ്ട് ഇവരുടെ പറവകൾ കാണാൻ വേണ്ടി. ഇവരുടെ കൂടുതൽ ഇവരുടെ പറവയുടെ കളർ എന്ന് വെച്ചാൽ ബ്ലാക്കും വൈറ്റും ആണ്. ഒന്നിൽ വൈറ്റ് ബ്ലാക്ക് ആയിരിക്കും വാല്, കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ഇവരുടെ പറവകൾ. നമുക്കപ്പോൾ ഈ വീഡിയോയിലോട്ട് ഇവരുടെ പറവക്കൂടിനെ കുറിച്ച് നമുക്ക് ഈ പറവക്കൂടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇത് 3 കള്ളിയായിട്ടാണ് ഇത് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ഇതാണ് ഹവായി കൂടി, സെൻട്രലിൽ കാണുന്നത്. സെൻട്രൽ കാണുന്ന ഹവായി കൂടാണ്. ഈ സൈഡിൽ കാണുന്നതാണ് ഒരു കള്ളിക്കൂട്. ഈ കള്ളിക്കൂടിനകത്ത് ഇവർ ട്രെയിൻ ചെയ്തിരിക്കുന്ന പ്രാവനെയാണ് ഈ കള്ളിക്കൂടിനകത്ത് ഇട്ടിരിക്കുന്നത്. ഈ കള്ളിക്കൂട്ടിൻ്റെ ബാക്ക് സൈഡിലും വേറൊരു കൂടുണ്ട്. ആ കൂടിനകത്തെന്ന് പറഞ്ഞാൽ ഇവർ ബ്രീഡിങ് ചിക്സിനെ ഇട്ടിരിക്കുന്ന മൊത്തം ബാക്കിൽ ഒത്തിരി ചിക്സ് കിടക്കുന്നുണ്ട്. അതായത് അവർ ഒരു 2.5 മാസത്തിന് ശേഷം അതിനെ അവർ ട്രെയിൻ ചെയ്തതിന് ശേഷം അവർ പുറത്തോട്ട് വിടത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഇവിടെ വിരിഞ്ഞിറങ്ങിയ ചിക്സ് തന്നെയാണ് എല്ലാത്തിലും. ചിലതിനൊക്കെ അവർ കളർ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം കൂടുതലും റാംപൂരി ടെഡി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ടതാണ്. ഇതാണ് അവരുടെ ഹവായി കൂടി. ഹവായി കൂടിന് പ്രത്യേകം ഫ്രണ്ട് സൈഡ് ഒരു ഡോറുണ്ട്. അതുകൂടാതെ അതിൻ്റെ തൊട്ട് ബാക്കിലും വേറൊരു കൂടുണ്ട്. ഈ ഹവായി കൂടിന് തൊട്ട് മുകളിൽ ചെറിയൊരു സ്ലൈഡിങ് ഡോറുണ്ട്. അതായത് പ്രാവുകൾ ഇതിൻ്റെ പുറത്ത് വന്ന് ഇരുന്ന് അതിനകത്തുനിന്ന് താഴത്തോട്ട് ഇറങ്ങുന്ന രീതിയിലാണ് ആ ഹവായി കൂടി അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഫ്രണ്ട് സൈഡിൽ കൂടിയാണ് നമുക്ക് ഡോർ തുറന്ന് കയറാനും അതിൻ്റെ ബാക്കിലോട്ട് കൂടിലോട്ടും തുറന്ന് കയറാനുള്ള വഴി ഈ ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് ഡോറിൽ കൂടി തന്നെ. അതിന് വലത്തെ സൈഡിൽ വേറൊരു കൂടുണ്ട്. ഇതിനകത്തിപ്പോൾ ഇതൊക്കെ പറന്നിറങ്ങി വന്നതിന് ശേഷം അവർ അകത്ത് കയറ്റിയിരിക്കുന്നതാണ്. തൊട്ട് ബാക്കിലിരിക്കുന്നതാണ് ആ 3 എണ്ണം അവരുടെ കുഞ്ഞുങ്ങളെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുക. കഴിഞ്ഞ ദിവസം അതിനെ വിട്ടതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാൽ വന്നതെന്ന് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയല്ല, ഇവിടെയും പ്രാവുകൾ പോകാറുണ്ട്, തിരിച്ച് വരാറുമുണ്ട്. തൊട്ട് ഈ ഗ്രില്ലിൻ്റെ മുകളിൽ അവർ രാവിലെ വിട്ട പ്രാവ് വന്ന് ഇറങ്ങി നിൽക്കുന്നതാണ് കാണുന്നുണ്ടായിരിക്കും. അതിനുശേഷം വലത്തെ സൈഡിൽ ഈ ഡോറിനകത്താണ് ബ്രീഡിംഗ് ഗേജ്. ഇതാണ് അവരുടെ ബ്രീഡിംഗ് ഗേജ്. ബ്രീഡിംഗ് ഗേജിട്ട് പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഏകദേശം ഒരു 10-40 ജോഡി പ്രാവുകൾ, അതായത് ഹൈ ഫ്ലയർ ടെഡി റാംപുരി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട പ്രാവുകളാണ് ഇതിനകത്ത് മിക്കതും കിടക്കുന്നത്. ഇതിനകത്തുനിന്ന് കുഞ്ഞുങ്ങളെ അവർ ഏകദേശം കൊത്തിത്തുന്ന പ്രായമാകുമ്പോൾ ഇതിനകത്തു നിന്ന് എടുത്ത് അവർ ട്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള തൊട്ട് വേറൊരു കള്ളിക്കൂടല്ല ഒരു കൂ ഒരു ഗേജിലോട്ട് ആക്കിയതിന് ശേഷം അവർ പ്രത്യേക ഇനം ഫുഡുകൾ കൊടുക്കുമെന്ന് അവർ പറയുന്നത്. ഫുഡുകൾ കൊടുത്ത് അവർ ഏകദേശം അവരുടെ കള്ളികൾ ഒരു 6ഓ 7ഓ 8ഓ കള്ളികൾ പോയതിന് ശേഷമാണ് അവർ ട്രെയിനിങ്ങിന് വേണ്ടി ഹവായിക്കുള്ളോട്ട് അവരിടുന്നത്. എല്ലാ ഇതിനകത്ത് കിടക്കുന്ന മിക്കതും ബ്ലാക്കും വൈറ്റും, അതായത് തൊണ്ടയ്ക്ക് മുകളിലോട്ട് ബ്ലാക്കും വാല് ബ്ലാക്കും എന്ന രീതിയിലാണ് അവരുടെ ഈ കിടക്കുന്നതിൽ കൂടുതലും പ്രാവുകൾ. ഇതാണ് റാംപൂരിയുടെ കളർ എന്ന് അവർ പറയുന്നത്. റാംപൂരി ഉണ്ട്, ഇതിനകത്ത് ടെഡി ഉണ്ട്, പിന്നെ വേറെ 2-3 പേര് അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇത് മൊത്തം ബ്രീഡിംഗ് സെറ്റാണ്. ഇതിനകത്ത് ചിക്സുകൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. കാര്യം ഇതിന് വളരെ ഹൈറ്റും കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയ ചെറിയൊരു
कौन सा ऐसा बड़ा ऊपर करने का लाला टेडी है टेडी ज्यादा टेडी टेडी और ऊपर वो डब वाले ज्यादा बच्चे हैं चपड़े हैं चपड़े चपड़ा चपड़ा नीले के ऊपर नीला नीला भी है वो मेरे पास वो भी है बटेरे ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് കേജിൽ നിന്ന് ഇപ്പുറത്തോട്ട് മാറ്റിയ ചിക്സുകൾ. ഇതിലെനിക്ക് തോന്നുന്നൊരു 10-30 ജോഡി എങ്കിലും അടുത്ത് കാണും. ഇതിനെല്ലാം ട്രെയിനിങ്ങിന് വേണ്ടിയാണ് സെപ്പറേറ്റ് ഈ കൂട്ടിലിട്ടിരിക്കുന്നത്. സെപ്പറേറ്റ് കൂട്ടിലിട്ടാൽ മാത്രം പോരാ, ഇതിനകത്ത് ഫുഡും അതേ രീതിയിലെ മിക്സ്ഡ് ഫുഡാണ് ഇവർ കൊടുക്കുന്നത്. ഇത് മൊത്തം ചിക്സാണ്. ഒരു 2-2.5 മാസത്തിന് ശേഷമാണ് ഇവരെ ഹവായി കുളത്തിട്ട് അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി ഇടുന്നത്. ഇത് പ്രത്യേകത എല്ലാം വെള്ളിക്കണ്ണ് ടേപ്പ്, നമ്മുടെ നാട്ടിൽ പറയുന്ന വെള്ളിക്കണ്ണ് ടേപ്പ് റാംപൂരി ആ ഒരു മോഡലാണ് ഇത് മൊത്തം കിടക്കുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ട ആ ഹവായി കൂട്ടിൽ നിന്ന് രാവിലെ അവർ വിട്ട പ്രാവുകളാണ് കിടന്ന് പറക്കുന്നത്. പലതിനും ചിലതിനൊക്കെ കളർ അടിച്ചിട്ടുണ്ട്. ഏതാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ പറക്കുന്നത് അതനുസരിച്ച് അവരൊക്കെ ട്രോളർമെൻ്റിന് ഇറക്കാനാണ് അവർ പറയുന്നത്. അവർ കൂടുതലും കൊടുക്കുന്ന മിക്സ്ഡ് ഫുഡാണ് അവർ കൂടുതൽ കൊടുക്കുന്നത്. അവർ പറയുന്ന ഒരു നേരം കൊടുക്കുന്നുള്ളൂ ഫുഡ്. 1 മണിയാകുമ്പോൾ അവർ ഫുഡ് കൊടുക്കും എല്ലാ ദിവസവും. 1 മണിയാകുമ്പോൾ കറക്റ്റ് 1 മണിയാകുമ്പോൾ ഇതുങ്ങൾക്കെല്ലാം ഫുഡ് കൊടുക്കും. അവർ രാവിലെ 6-6.5 ആകുമ്പോൾ ഇവർ പുറത്തോട്ട് ഇറക്കുന്നതാണ്. കറക്റ്റ് നമ്മുടെ നാട്ടിലെ പോലെ പറവാളെ പോലെ 12 മണിക്കൂറും 11 മണിക്കൂറും 18 മണിക്കൂറും ഒന്നും പറക്കത്തില്ല ഇവർ. ഇവരിൽ നിന്ന് രാവിലെ 6 മണി മുതൽ എനിക്കൊന്ന് ഏകദേശം ഒരു 12 മണി 1 മണി അടുത്താകുമ്പോൾ ഇവർ താഴെ ഇവരുടെ ഈ പറവകൾ അതായത് രാവിലെ വിട്ടതിന് ശേഷം ഒരു 12 മണിയാകുമ്പോൾ ഇവർ പറവ ഇറങ്ങും എന്നവർ പറയുന്നത്. അതിനുശേഷം അവർ തലേന്ന് വെള്ളത്തിൻ്റെ ബദാം അവർ അരച്ച് അതിനകത്ത് കുരുമുളകും കൂടി ഇട്ട് അത് പറന്നിറങ്ങിയതിന് ഒരു 6 ഉരുളയായിട്ട് അവർ ചെറിയ പീസായിട്ട് അതായത് ഗുളികയുടെ അത്ര ഉരുട്ടി ഉരുട്ടി അവർ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാലേ അതിന് സ്ട്രോങ് ആവത്തുള്ളൂ, എന്നാലും അതിന് കൂടുതൽ പറക്കാനുള്ള പറക്കാനുള്ള ആരോഗ്യം കിട്ടത്തുള്ളൂ എന്നവർ പറയുന്നത്. അത് ഇച്ചിരി കട്ടിയുള്ള പരിപാടിയാണ് ഞാൻ കണ്ടായിരുന്നത്. പക്ഷേ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവർ ഒരു ഇടിയം കൊണ്ട് ഇടിച്ച് അതിനകത്ത് ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷമാണ് അവർ എടുത്ത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിന് പ്രത്യേക രീതിയിലുള്ള ഫുഡുകളാണ് കൊടുക്കുന്നത്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഫുഡിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുക, അഥവാ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്കും ഇതേപോലൊരു പറവ ഗേജ് അല്ലെങ്കിൽ കൂടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാനേ ഉള്ളൂ. അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ കണ്ടിരിക്കുന്ന ഹൈടെക് കൂടെ നല്ല ഡിസൈനാണ് ചെയ്യാൻ പറ്റും.